सूर्याय नमः। साधु दर्शनम पाप विमोचनम संन्यासाश्रयकारेण नरो नारायण उच्यते। संन्यासाश्रमത്തിലേക്കുള്ള പന്ധാവിലെ ഓരോരോ നെടും തൂണുകളാണ് ബാക്കിയുള്ളതായ 14 സംസ്കാരങ്ങളും എന്ന് മനസ്സിലാക്കാം। വിദ്വത് സന്യാസവും വിവിധിഷ സന്യാസവും മർക്കട സന്യാസവും ആതുര സന്യാസവും എന്ന നാല് വിധം സന്യാസ സംസ്കാരങ്ങൾ ബ്രഹ്മജ്ഞാനം നേടുവാനുള്ള മാർഗ്ഗങ്ങളാണ് എന്ന് പല സന്യാസ ശ്രേഷ്ഠന്മാരും ഇന്ന് വിസ്മരിച്ചിരിക്കുന്നതായിട്ട് കാണാം। ഇവിടെ ബഹൂതകനായാലും കുടീചകനായാലും ഹംസനായാലും പരമഹംസനായാലും സമ്പ്രദായ പ്രകാരം സന്യാസം സ്വീകരിച്ച് വരുമ്പോൾ കാവി വസ്ത്രം ധരിച്ച് മുണ്ടനക്രിയകൾ നടത്തി പിണ്ഡദാനാദികൾ ചെയ്ത് വിരജഹോമം നടത്തി സന്യാസ ദീക്ഷയിലേക്ക് പ്രവേശിക്കുന്നു। വാർക്കര സമ്പ്രദായവും വൈഷ്ണവ സമ്പ്രദായവും കബീർ മഠത്തിൻ്റെയും സമ്പ്രദായങ്ങളിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും ചില സന്യാസ ശേഷന്മാർ വൈഷ്ണവ സമ്പ്രദായത്തിൽ സന്യാസത്തിന് ശേഷവും യജ്ഞോപവീതമായ കൂണുനൂൽ ധരിക്കുന്നതായിട്ട് കാണാം। എന്നാൽ ദക്ഷിണ ഭാരതത്തിലെ സന്യാസ സമ്പ്രദായങ്ങളെല്ലാം തന്നെ ശിഖയായ മുടിയെയും പൂണുനൂലിനെയും വിരജഹോമത്തിൽ കത്തിച്ച് കളഞ്ഞിട്ടോ പുണ്യനദികളായ ഗംഗാ യമുന സരസ്വതി നർമ്മദാ സിന്ധു കാവേരി എന്നീ നദികളിൽ വിസർജനം ചെയ്തിട്ടോ ഉപേക്ഷിച്ച ശേഷമാണ് സന്യാസ ദീക്ഷയിലേക്ക് ഹംസമന്ത്രത്തിലേക്കും ഉപദേശത്തിലേക്കും പ്രവേശിക്കുന്നത്। എന്തെങ്കിലും ജീവിതത്തിലെ കർമ്മങ്ങൾ പൂർവാശ്രമവുമായി ബന്ധപ്പെട്ട് അവശേഷിച്ചു വരികയാണെങ്കിൽ അവർ വീണ്ടും ബ്രഹ്മചര്യ നിഷ്ഠയിൽ പോയി യജ്ഞോപവീത ധാരണം നടത്തി വീണ്ടും ഈ കർമ്മങ്ങൾ ആവർത്തിക്കേണ്ടതാണ്। ഉദാഹരണമായി നമ്മുടെ മൂലസ്ഥാനമായ ചിന്മയമിഷനിൽ നിന്ന് സന്യാസം സ്വീകരിച്ച് പിന്നീട് വേദപഠനത്തിനായിട്ടും വേദാന്ത പഠനത്തിനായിട്ടും പാഠശാലകളിൽ ചേരുമ്പോൾ സന്യാസ വസ്ത്രത്തെ അഴിച്ചു വെച്ചുകൊണ്ട് ബ്രഹ്മചര്യ വസ്ത്രമായ വെള്ളവസ്ത്രവും യജ്ഞോപവീതവും ധരിച്ച് പാഠശാലയിൽ പ്രവേശിച്ച് കോഴ്സ് കഴിയുന്നതുവരെ വെള്ളവസ്ത്രത്തിലിരുന്ന് രണ്ടാം പ്രാവശ്യം മഞ്ഞവസ്ത്രത്തിലേക്ക് വന്ന് യജ്ഞോപവീത ധാരണത്തോടുകൂടി നൈട്ടിക ബ്രഹ്മചര്യ വ്രതം സ്വീകരിച്ച് അവയെല്ലാം ത്യജിച്ച് വീണ്ടും സന്യാസത്തിലേക്ക് പ്രവേശിക്കാം। ഇവിടെ ഹംസ സന്യാസവും പരമഹംസ്യാവും സന്യാസവും എല്ലാ സന്യാസ സമ്പ്രദായങ്ങളും ബഹൂതകനായാലും കുടീചകനായാലും ബ്രഹ്മജ്ഞാനത്തെ നേടുവാനും ബ്രഹ്മമാർഗത്തിൽ ചരിക്കുവാനും ഉള്ളതാണ് എന്ന് പ്രത്യേകം നാം മനസ്സിലാക്കേണ്ടിയിരിക്കും। ഇതിന് മുൻപ് നമുക്ക് നൽകിയതായ 14 സംസ്കാരങ്ങളും ഇതിന് അടിത്തറ പാകേണ്ട സംസ്കാരമാണ്। ഓം ശാന്തി ശാന്തി ശാന്തി।